പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്ലസ് ടു ക്ലാസ്സിലെ ഫസ്റ്റ് ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടാകുന്നത് ഗുണകരമായിരിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, രണ്ടാം വർഷ ഹയർ സെക്കൻഡറി ഫിസിക്സ് പരീക്ഷയുടെ ഫോക്കസ് ഏരിയ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു റിവിഷൻ ക്ലാസിൻ്റെ ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ മുഹമ്മദ് ഷെരീഫ് കെ, ഇരുമ്പിളിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സ് അധ്യാപകനാണ്. എൻ്റെ പേര് മുഹമ്മദ് റഫീഖ്, പാലക്കാട് ജില്ലയിലെ മാരാമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. നമുക്ക് ഓരോ അധ്യായത്തിലെയും ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളിലേക്ക് വിശദമായി കടന്നുപോകാം. ഒന്നാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നാണ്. അതിൽ 6 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. പക്ഷേ ഈ വർഷം 6 മാർക്ക് അഡീഷണൽ ആയിട്ടും കൂടി ചോദിക്കും. അങ്ങനെ 12 മാർക്കിനുള്ള ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഫോക്കസ് ഏരിയയിൽ വരുന്ന ടോപ്പിക്കുകൾ ഇവയാണ്: ഇലക്ട്രിക് ചാർജ്, കൂളോംസ് ലോ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഡൈപോൾ, ഗോസസ് ലോ, അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ. ഇവിടെ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരത്തിലുള്ള ഇലക്ട്രിക് ചാർജുകളാണുള്ളത്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഈ 2 ചാർജുകൾ ഒരേ ചാർജുകളാണെങ്കിൽ റിപ്പൽഷനാണ് ഉണ്ടാവുക, ഓപ്പോസിറ്റ് ചാർജുകളാണെങ്കിൽ അട്രാക്ഷനാണ് ഉണ്ടാവുക. ചാർജിന്റെ SI യൂണിറ്റ് കൂളമ്പാണ്, അതൊരു സ്കാലർ ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രോണിന്റെ അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ ചാർജ് 1.6 × 10⁻¹⁹ കൂളമ്പാണ്. 2 വസ്തുക്കൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു ബോഡിയിൽ പോസിറ്റീവ് ചാർജും എവിടേക്കാണോ നെഗറ്റീവ് ചാർജ് ട്രാൻസ്ഫർ ചെയ്തത് ആ ബോഡിക്ക് നെഗറ്റീവ് ചാർജുമാണ് ലഭിക്കുക. ഇങ്ങനെ റബ്ബ് ചെയ്ത് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന്. ചാർജുകളെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിന് പറയുന്ന പേരാണ് ഇലക്ട്രോസ്കോപ്പ്. ഈ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് കൂളോംസ് ലോ ആണ്. 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ, അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു ലോ ആണ് കൂളോംസ് ലോ. കൂളോംസ് ലോന്റെ ഇക്വേഷൻ F = 1/4πε0 Q1 Q2 / r² എന്നാണ്. ഇവിടെ 1/4πε0 എന്നുള്ളതിന്റെ വാല്യൂ 9 × 10⁹ ആണ്. അടുത്ത ടോപ്പിക് ഇലക്ട്രിക് ഫീൽഡാണ്. ഒരു ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും അതിന്റെ പ്രസൻസ് അറിയിക്കുന്ന ഏരിയനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജുമേ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതാണ് ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളംബ് എന്ന് പറയാം. വേറൊരു യൂണിറ്റ് കൂടിയുണ്ട്, വോൾട്ട് പെർ മീറ്റർ. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഒരു പോയിന്റ് ചാർജ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ E = 1/4πε0 Q / r² എന്നാണ്. ഒന്നിലധികം ചാർജുകൾ ഉണ്ടെങ്കിൽ ഓരോ ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഇലക്ട്രിക് ഫീൽഡുകളെല്ലാം വെക്ടർ അഡിഷൻ നടത്തുന്ന സമയത്താണ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ലഭിക്കുക. ഈ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള മറ്റൊരു മാർഗമാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടികളാണ് ചോദിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡൈവേർജിംഗ് ആയിരിക്കും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ കൺവേർജിംഗ് ആയിരിക്കും. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുകയാണ് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ടാൻജന്റ്, ഏതെങ്കിലും പോയിന്റിലെ ടാൻജന്റ് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും. യൂണിറ്റ് ഏരിയ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആ സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അടുത്ത ഫോക്കസ് ഏരിയയിൽ വരുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഒരു സർഫസിലൂടെ നോർമലായിട്ട് കടന്നുപോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുക. ഇലക്ട്രിക് ഫ്ലക്സിനെ മാത്തമാറ്റിക്കലായിട്ട് ΔΦ = E․ ΔS എന്നാണ് എഴുതുക. E․ ΔS എന്നുള്ളതിനെ E․ ΔS cos θ എന്നുകൂടി എഴുതാം. ഇതിന്റെ SI യൂണിറ്റ് N·C⁻¹, m² എന്നാണ്. അടുത്ത ഫോക്കസ് ഏരിയ വരുന്നത് ഇലക്ട്രിക് ഡൈപോൾ ആണ്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ചാർജസ്, അതൊന്ന് പോസിറ്റീവ് ചാർജും ഒന്ന് നെഗറ്റീവ് ചാർജുമാണെങ്കിൽ അത്തരം ഒരു സിസ്റ്റത്തെയാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഈ 2 ചാർജുകൾ തമ്മിൽ ഒരു വെക്റ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ആ ഡിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ് 2a എന്നാണ്. ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ടോട്ടൽ ചാർജ് 0 ആയിരിക്കും. കാരണം ഒരു ചാർജ് പ്ലസ് ക്യൂ മറ്റൊരു ചാർജ് മൈനസ് ക്യൂ ടോട്ടൽ ചാർജ് സീറോ ആയിരിക്കും. എന്നാൽ ഇലക്ട്രിക് ഡൈപോളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിനെ ഡിഫൈൻ ചെയ്യുന്നത് പി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a എന്നാണ്. അതിന്റെ SI യൂണിറ്റ് കൂളോം മീറ്റർ ആണ്. അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ആ വെക്ടർ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ നെഗറ്റീവ് ക്യൂവിൽ നിന്ന് പോസിറ്റീവ് ക്യൂവിലേക്കാണ്. ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിൽ ലെങ്ത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ആക്സിൽ ലെങ്ത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഓരോ ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡുകളും കാൽക്കുലേറ്റ് ചെയ്ത് ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്താണ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ലഭിക്കുക. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ 1/4πε0 2p/r³ എന്നാണ്. ഇലക്ട്രിക് ഡൈപോളിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ചോദിക്കാറുണ്ട്. പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഇതേപോലെ തന്നെ പോസിറ്റീവ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക, നെഗറ്റീവ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ഇത് രണ്ടും ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് E = 1/4πε0 - p/r³ എന്നാണ് ലഭിക്കുക. ഇത്തവണത്തെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ സാർ? അതെ, എസ് ചോദിക്കുക മിക്കവാറും ഇലക്ട്രിക് ഡൈപോളിനോട് ബന്ധപ്പെട്ട ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കലാണ്. ഒന്നല്ലെങ്കിൽ ആക്സിൽ ലെങ്ത് ചോദിക്കാം, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ചോദിക്കാം. അടുത്ത ടോപ്പിക്ക് ഗോസസ് ലോ ആണ്. ഗോസസ് ലോയും ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഗോസസ് ലോ ചോദിക്കാറുണ്ട്, അതിന്റെ അപ്ലിക്കേഷൻസും ചോദിക്കാറുണ്ട്. ഗോസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോസ്ഡ് സർഫസിലെ ഇലക്ട്രിക് ഫ്ലക്സ് ആ സർഫസ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജിനോട് പ്രൊപ്പോർഷണലായിരിക്കും. അതായത് ഫ്ലക്സിനെ ഫൈ എന്നുള്ള ഇലക്ട്രോൺ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ φ = Q/ε0 എന്നെഴുതാം. ഇതിന്റെ അപ്ലിക്കേഷനായിട്ട് ഇൻഫൈനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോമിലി ചാർജർ വയറിന്റെ ആർ എന്ന അകലത്തിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അതിന്റെ ഇക്വേഷൻ, അത് ഡെറിവേഷൻ നിങ്ങൾ പഠിക്കുക. അതിന്റെ ഫൈനൽ ഇക്വേഷൻ E = 1/2πε0 λ/r എന്നാണ്. അതല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഷീറ്റ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാം. അതും ഗോസ് ലോ ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഫൈനൽ ഇക്വേഷൻ E = σ/2ε0 എന്നാണ്. മൂന്നാമത്തെ അപ്ലിക്കേഷൻ, ഗോസ് ലോന്റെ മൂന്നാമത്തെ അപ്ലിക്കേഷൻ ഒരു യൂണിഫോമിലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ കാരണമായിട്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കലാണ്. അത് പോയിന്റ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഇക്വേഷൻ തന്നെയാണ് അതിന് ലഭിക്കുക. അതായത് E = 1/4πε0 q/r² എന്നുള്ളത്. ഇവിടെ ക്യൂ എന്നുള്ളതിന് പകരം σ × a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ E = σ/0 R² ഈ രീതിയിലും എഴുതാം. ഇത്രയാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ പോയിന്റുകൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് രണ്ടാമത്തെ ചാപ്റ്ററാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഒന്നാമത്തെ ചാപ്റ്റർ പോലെ ഈ ചാപ്റ്ററിൽ നിന്നും 12 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ ഇവയാണ്: ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ്, ദ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ, കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. നമുക്ക് ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ ഡിഫൈൻ ചെയ്യുന്നത് വർക്ക് പെർ യൂണിറ്റ് ചാർജ് എന്നാണ്. അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതിന്റെ SI യൂണിറ്റ് വോൾട്ടാണ്. ജൂൾ പെർ കൂളോം എന്നും SI യൂണിറ്റായിട്ട് എഴുതാവുന്നതാണ്. രണ്ടാമത്തെ ടോപ്പിക്ക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജാണ്. അതിങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. വർക്ക് ഡൺ ടു ബ്രിങ് എ പോസിറ്റീവ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്, ആ രീതിയിലാണ് നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ ചെയ്യുന്നത്. ഒരു dr ഡിസ്റ്റൻസ് മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡണ്ണിനെ നമുക്ക് DW = FDR എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ ഇൻഫിനിറ്റിയിൽ നിന്ന് എവിടെയാണോ നമ്മൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടത് അവിടേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ W = ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു r FDR എന്ന് എഴുതാം. ഫോഴ്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക V = V = 1/4πε0 q/r എന്നാണ്. നേരത്തെ ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ആയിരുന്നു. E = 1/4πε0 q/r² ആയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയത് V = 1/4πε0 q/r എന്നാണ്. Electric field 1 by r square proportion ആണെങ്കിൽ potential 1 by r proportion ആണ്. ഈ രണ്ട് വേരിയേഷനെയും നമുക്ക് ഈ രണ്ട് ക്വാണ്ടിറ്റീസിനെയും നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റീപ്പായി വേരി ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. വേറൊരു ഡിഫറൻസ് കൂടി, ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു സ്കേലർ ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ്വെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. അടുത്ത ടോപ്പിക് കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ് എന്നാണ്. കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ഡിവൈസാണ്. രണ്ട് കണ്ടക്ടേഴ്സ് ഒരു ഇൻസുലേറ്റർ വഴി സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുക. കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിനെ സി ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. അടുത്ത ടോപ്പിക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുള്ളൊരു ചോദ്യം നമുക്ക് ഈ വർഷം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി എന്നാണ് ലഭിക്കുക. ഇനി കപ്പാസിറ്റേഴ്സിനെ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുക? രണ്ട് രീതിയിൽ കപ്പാസിറ്റേഴ്സിനെ കമ്പൈൻ ചെയ്യാം. ഒന്ന് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യാം, പിന്നൊന്ന് പാരലായിട്ട് കമ്പൈൻ ചെയ്യാം. സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഓരോ കപ്പാസിറ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും ഡിഫറൻറ്റ്, അതായത് വോൾട്ടേജ് ആയിരിക്കും ഡിഫറൻറ്റ് ആയിരിക്കുക, ചാർജ് സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ഇസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ എന്ന് എഴുതാം. നമുക്ക് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി, അതായത് വി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സി എന്ന രീതിയിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൺ ബൈ സി ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ സി ത്രീ പ്ലസ് എക്സെട്രാ എന്ന് കിട്ടും. അതായത് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കുറയുകയാണ് ചെയ്യുക. അതായത് ആ കമ്പൈൻ ചെയ്തതിൽ ഏറ്റവും ചെറിയ കപ്പാസിറ്റൻസ് ഏതാണോ അതിനേക്കാൾ കുറവായിരിക്കും അതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഇനി ഒരേ വാല്യൂ ഉള്ള കപ്പാസിറ്റേഴ്സ് കുറെ എണ്ണം കണക്ട് ചെയ്യുകയാണെങ്കിലോ സീരീസ് ആയിട്ട്, ഓരോ കപ്പാസിറ്ററിന്റെയും കപ്പാസിറ്റൻസിന്റെ വാല്യൂ സി ആണെങ്കിൽ അതിന്റെ സീരീസ് കോമ്പിനേഷന്റെ ഇക്വേഷൻ സി എസ് ഇസ് ഈക്വൽ ടു സി ബൈ എൻ എന്നായിരിക്കും. ഇനി കപ്പാസിറ്റേഴ്സിനെ പാരലായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഓരോ കപ്പാസിറ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും, എന്നാൽ ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്ത ചാർജ് ആയിരിക്കും ഡിഫറന്റ് ആവുക. അപ്പൊ നമുക്ക് ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ വൺ പ്ലസ് ക്യൂ ടു പ്ലസ് ക്യൂ ത്രീ എന്നെഴുതാം. യെസ്. അപ്പോൾ ക്യൂ എന്നുള്ളതിന് പകരം സി ഇൻറ്റു വി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈനൽ ഇക്വേഷൻ സി ഇസ് ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു പ്ലസ് എക്സെട്രാ. എത്ര കപ്പാസിറ്ററാണോ നമ്മൾ പാരലായിട്ട് കമ്പൈൻ ചെയ്തത് അത്രയും കപ്പാസിറ്ററുടെ കപ്പാസിറ്റൻസ് നമുക്ക് നേരിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അതിലെ ഏറ്റവും വലിയ കപ്പാസിറ്റൻസിനേക്കാൾ കൂടിയ വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. മാത്രമല്ല എൻ കപ്പാസിറ്റേഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും എൻ കപ്പാസിറ്റേഴ്സ് ഓഫ് ഈക്വൽ കപ്പാസിറ്റൻസ് കണക്ട് ചെയ്യണം, സി പാരലായിട്ട് കണക്ട് ചെയ്യണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ പാരൽ കോമ്പിനേഷന്റെ എക്സ്പ്രഷൻ സി പി ഈക്വൽ ടു എൻ ഇൻറ്റു സി. എത്ര കപ്പാസിറ്ററാണോ ആ നമ്പറെ ഇൻറ്റു ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ്. ഓക്കെ ഓക്കെ. അടുത്ത ടോപ്പിക് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററാണ്. എനർജിയുടെ ഇക്വേഷൻ ഇതുപോലെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് കിട്ടുന്നത് ഇ സി ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ടു സി എന്ന വാല്യൂ ആണ്. മാത്രമല്ല അതിന് ചില ആൾട്ടർനേറ്റീവ് ഇക്വേഷൻസും നമുക്കിതുപോലെ കിട്ടും. അതായത് ക്യൂ എന്നുള്ളതിന് പകരം സി ഇൻറ്റു വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഹാഫ് സി വി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ കിട്ടും. അതല്ല ഇനി ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ സി എന്നുള്ളതിൽ സിക്ക് പകരമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ക്യൂ വി എന്ന് ലഭിക്കും. ഓക്കെ. അപ്പോൾ മൂന്ന് ഇക്വേഷൻസ് ആണ് കിട്ടുക. ഒന്ന് ഇ സി ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ടു സി, രണ്ട് ഇ സി ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ, മൂന്ന് ഇ സി ഈക്വൽ ടു ഹാഫ് ക്യൂ വി. മൂന്നും റെപ്രസെന്റ് ചെയ്യുന്നത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററാണ്. ഇതുപോലെ എനർജി ഡെൻസിറ്റി, എന്ന് വെച്ചാൽ എനർജി പെർ യൂണിറ്റ് വോളിയാണ്. അതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് യു സി ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഒരു കപ്പാസിറ്ററിലെ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ രൂപത്തിലായിരിക്കും. അതെ അതെ. അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. ഇനി അടുത്ത ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്റർ കറന്റ് ഇലക്ട്രിസിറ്റിയാണ്. ഇതിലും 6 മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക. ഈ വർഷം ഒരു 6 മാർക്കും കൂടി അഡീഷണൽ ആയിട്ട് തരുന്ന സമയത്ത് 12 മാർക്കായിരിക്കും ടോട്ടൽ ഈ ചാപ്റ്ററിൽ നിന്നുണ്ടാവുക. ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ ഇവയാണ്: ഓംസിലോ, ഇലക്ട്രിക്കൽ എനർജി പവർ, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് സീരീസ് ആൻഡ് പാരലൽ, സെൽസ്, ഇ എം എഫ്, ഇന്റേണൽ റെസിസ്റ്റൻസ്, കർച്ചോഫ്സ് റൂൾസ്, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ് ആൻഡ് പൊട്ടൻഷ്യോമീറ്റർ. ഇതിൽ ആദ്യത്തെ ടോപ്പിക് ഓംസ് ലോ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറന്റ്. അവിടെ പ്രൊപ്പോർഷനാലിറ്റി മാറ്റുന്ന സമയത്ത് നമുക്ക് ആർ എന്ന് എഴുതാം. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ എന്ന് എഴുതാം. ഇനി ഇവിടെ ആർ എന്നുള്ളതിന് റോ എൽ ഡിവൈഡഡ് ബൈ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വി എന്നുള്ളതിന് ഇ ഇൻറ്റു എൽ എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ കൂടി കിട്ടും. ഇതിനാണ് വെക്ടർ ഫോം, ഓംസ് ലോന്റെ വെക്ടർ ഫോം എന്ന് പറയുന്നത്. ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറന്റ് ഡെൻസിറ്റി. അടുത്ത ഇലക്ട്രിക്കൽ എനർജി പവറാണ്. ഇലക്ട്രിക്കൽ എനർജിയുടെ ഇക്വേഷൻ ക്യൂ ഇൻറ്റു വി എന്നാണ്. അതായത് വി എന്നൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ ക്യൂ എന്നൊരു ചാർജ് കടന്നു പോകുന്ന സമയത്ത് അവിടെ ഡിസിപ്പേറ്റ് ചെയ്ത എനർജിയുടെ ഇക്വേഷനാണ് യു ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി. ഇവിടെ ക്യൂ എന്നുള്ളതിന് പകരം ഐ ഇൻറ്റു ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. യു ഈസ് ഈക്വൽ ടു ഐ ടി ഇൻറ്റു വി അല്ലെങ്കിൽ ഐ ഇൻറ്റു വി ഇൻറ്റു ടി എന്ന് എഴുതാം. ഇവിടെ ഓംസ്ലോ വിക്ക് പകരം ഐ ഇൻറ്റു ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ എനർജിയുടെ ഇക്വേഷൻ ഐ സ്ക്വയർ ആർ ടി എന്ന് എഴുതാം. അതല്ല, ഇനി നമുക്ക് ഐക്ക് പകരം വി ഡിവൈഡഡ് ബൈ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനർജിയുടെ ഇക്വേഷൻ യു ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ടി എന്ന് എഴുതാം. എല്ലാം ഒരേ ഇക്വേഷൻ തന്നെയാണ്, ഡിഫറെന്റ് ഫോംസിൽ എഴുതിയെന്ന് മാത്രം. ഇതുപോലെ ഇലക്ട്രിക്കൽ പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് വർക്ക് എന്നാണ്, റേറ്റ് ഓഫ് എനർജിയാണ്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി ടി എന്ന് എഴുതാം. നേരത്തെ കണ്ട ആ ടി ഒഴിവാക്കി ഉണ്ടാവില്ല. അത് പ്രകാരം കിട്ടുന്നത് പി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു വി അതല്ലെങ്കിൽ പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ അതല്ലെങ്കിൽ പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്നായിരിക്കും. ഇനി അടുത്തത് റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്യുന്നതാണ്, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യാം, സീരീസ് ആയിട്ടും കമ്പൈൻ ചെയ്യാം, പാരലായിട്ടും കമ്പൈൻ ചെയ്യാം. നേരത്തെ കപ്പാസിറ്റേഴ്സിനെ കമ്പൈൻ ചെയ്ത് ഓർമ്മ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ആയിരുന്നു ഓരോ കപ്പാസിറ്ററിലും ഡിഫറെന്റ് ആയിരുന്നത്. പക്ഷെ എല്ലാത്തിലും ഒരേ ചാർജാണ് സ്റ്റോർ ചെയ്തത്. പക്ഷെ ഇവിടെ അതേപോലെ തന്നെ ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഓരോ റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്ന കറന്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഡിഫറെന്റ് ആയതുകൊണ്ട് വി ഈസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു എന്ന് എഴുതാം. ഇവിടെ വി എന്നുള്ളതിന് പകരം ഐ ഇൻറ്റു ആർ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വി വണ്ണിന് ഐ വൺ ആർ വൺ എന്ന് എഴുതാം, വി ടു ഐ ടു ഐ സോറി ഐ സെയിം ആയതുകൊണ്ട് ഐ ആർ വൺ വി ടു ഈക്വൽ ടു ഐ ആർ ടു എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ എസ് ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു എന്ന് എഴുതാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് വൺ ബൈ സി ഇസ് ഈക്വൽ ടു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇവിടെ നേരിട്ട് ആർ വൺ പ്ലസ് ആർ ടു എന്നുള്ള രീതിയിലാണ്. പാരലായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓരോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും, കറന്റ് ആയിരിക്കും സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ടോട്ടൽ കറന്റ് ഐ ഇസ് ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓംസ്ലോ വി ഇസ് ഈക്വൽ ടു ഐ ആർ അല്ലെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അടുത്ത സെൽ ഇ എം എഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന ടോപ്പിക്കാണ്. ഇവിടെ സെല്ലിനോട് ബന്ധപ്പെട്ട ഇ എം എഫും വോൾട്ടേജും തമ്മിലെ ഡിഫറൻസ് അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ഇ എം എഫും വോൾട്ടേജും തമ്മിലെ ഡിഫറൻസ്? രണ്ടും സെല്ലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. കറന്റ് ഒഴുകാത്ത സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഇ എം എഫ് എന്നും കറന്റ് ഒഴുകുന്ന സമയത്ത് സെല്ലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വോൾട്ടേജ് എന്നുമാണ് പറയുക. ഇത് തമ്മിലുള്ള റിലേഷൻ, വോൾട്ടേജും ഇ എം എഫും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു ഇ എം എഫ് മൈനസ് ഐ ഇൻറ്റു ആർ. യെസ്, അടുത്ത കിർച്ചോഫ്സ് റൂൾസ് ആണ്. കിർച്ചോഫിന് രണ്ട് നിയമങ്ങളാണുള്ളത്, ജംഗ്ഷൻ റൂള്, രണ്ട് ലൂപ്പ് റൂള്. ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറന്റിനോട് ബന്ധപ്പെട്ട ഒരു റിലേഷനാണ്. അപ്പോൾ നമുക്ക് അതിനെ കറന്റ് റൂൾ എന്നുകൂടി ചിലപ്പോൾ അറിയപ്പെടാറുണ്ട്. കറന്റ് റൂൾ പറയുന്നത് ഒരു ജംഗ്ഷനിൽ കുറേ കറന്റ് മീറ്റ് ചെയ്തെന്ന് കരുതുക. അങ്ങനെ മീറ്റ് ചെയ്യുന്ന കറന്റുകളുടെ ആൾജബ്രിക് സമ്മ് നോക്കുന്ന സമയത്ത് ടോട്ടൽ കറന്റ് പൂജ്യമായിരിക്കും. അതായത് കറന്റ് എൻ്ററിംഗ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറന്റ് ലീവിംഗ് എ ജംഗ്ഷൻ എന്നും പറയാം. അതായത് ആൾജബ്രിക് സം ഓഫ് കറന്റ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു സീറോ. ഇതുപോലെ രണ്ടാമത്തെ റൂള് വോൾട്ടേജിനോട് ബന്ധപ്പെട്ട റൂളാണ്. അപ്പോൾ ഇതിനെ വോൾട്ടേജ് റൂൾ എന്നും പറയാറുണ്ട്. ഒരു ലൂപ്പിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതൊരു സെല്ലിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിക്കോട്ടെ, അതെല്ലാതും കൂടി ആൾജബ്രിക് സമ്മ് നോക്കുന്ന സമയത്ത് ടോട്ടൽ സീറോ ആയിരിക്കും. അപ്പോൾ ഏറ്റവും സിമ്പിളായി ഇങ്ങനെ പറയാം, ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കറന്റ് ഈസ് ഈക്വൽ ടു സീറോ. ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വോൾട്ടേജ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് ഡിഫറൻസ് ഈക്വൽ ടു സീറോ. ഓക്കെ, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജാണത്. ഇനി അടുത്തത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 റെസിസ്റ്റേഴ്സ് ഒരു പ്രത്യേക രീതിയിൽ കമ്പൈൻ ചെയ്യുന്നതിനാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുക. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ ഒരു ഗാൽവനോമീറ്റർ, 2 ജംഗ്ഷൻ അക്രോസ് ആയിട്ട് ഗാൽവനോമീറ്റർ പരസ്പരം, ഇവിടെ ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഈ വീസ്റ്റേൺ ബ്രിഡ്ജിൽ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ജംഗ്ഷനിൽ ശരിയല്ലെന്ന് പറഞ്ഞു. ശരിക്കും വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൽ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് കോർണേഴ്സിനിടയ്ക്ക് നമ്മൾ ഒന്നുകിൽ ഗാലനോമീറ്റർ കണക്ട് ചെയ്യും, രണ്ട് കോർണേഴ്സിനിടയ്ക്ക് ഒരു ഗാലനോമീറ്റർ കണക്ട് ചെയ്യും, അതുപോലെ മറ്റ് രണ്ട് കോർണേഴ്സിനിടയ്ക്ക് ഒരു സെല്ലും കണക്ട് ചെയ്യും. ഓക്കെ, ഈ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ R1, R2, R3, R4 എന്നാണ്. അപ്പോൾ ഇവിടെ ബാലൻസിങ് കണ്ടീഷനിൽ ഈ റെസിസ്റ്റേഴ്സ് തമ്മിലുള്ള റേഷ്യോ, അതായത് മുകളിലെ രണ്ട് റെസിസ്റ്റേഴ്സ് തമ്മിലുള്ള റേഷ്യോ, അതായത് R2/R4 ഇസ് ഈക്വൽ ടു താഴെ കണക്ട് ചെയ്ത രണ്ട് റെസിസ്റ്റേഴ്സിനോട് ഈക്വൽ ആയിരിക്കും, അതിന്റെ റേഷ്യോനോട് ഈക്വൽ ആയിരിക്കും. താഴെ കണക്ട് ചെയ്ത രണ്ട് റെസിസ്റ്റേഴ്സ് R1 ഉം R3 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, R2/R4 ഇസ് ഈക്വൽ ടു R1/R3 എന്നെഴുതാം. ഈ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ അപ്ലിക്കേഷൻസ് ആണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. മീറ്റർ ബ്രിഡ്ജ് എന്നാണ് അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക്ക്. മീറ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സ്പെരിമെന്റ് ലാബ് വർക്കിലൊരു മീറ്റർ ബ്രിഡ്ജ് ഈ വർഷം നമുക്ക് ലാബ് വർക്കിൽ ഉൾപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ആണ്. ആ മീറ്റർ ബ്രിഡ്ജ് വീൽസ്റ്റോൺ ബ്രിഡ്ജിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. ബാലൻസിങ് കണ്ടീഷൻ ആയിരിക്കുന്ന സമയത്ത് വീൽസ്റ്റോൺ പ്രിൻസിപ്പിൾ പറഞ്ഞതുപോലെ തന്നെ റെസിസ്റ്റേഴ്സ് തമ്മിലുള്ള റേഷ്യോ ഇവിടെ ഈക്വൽ ആയിരിക്കും. ഇവിടെ റെസിസ്റ്റേഴ്സ് ആറും എസും ആണ് മുകൾ ഭാഗത്ത് വരുന്നത്, താഴ്ഭാഗത്ത് വരുന്നത് ഒരു വയറിന്റെ റെസിസ്റ്റേഴ്സ് ആണ്. അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിരിക്കുകയാണ്. അതിൽ L1 ലെങ്ത്തിലുള്ള റെസിസ്റ്റൻസ്, ഇവിടെ L1 ലെങ്ത്തിലുള്ള വയറിന്റെ റെസിസ്റ്റൻസ് L1R എന്ന് കൊടുക്കാം. അത് ബാക്കി വരുന്ന, അത് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ L1 കഴിഞ്ഞ് ബാക്കി വരുന്ന ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 - L1 ആയിരിക്കും. ആ ഭാഗത്തിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 - L1 × R ആയിരിക്കും. അപ്പോൾ ഇവിടെ വീൽസ്റ്റോൺ ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം, R/S ഇസ് ഈക്വൽ ടു L1R / 100 - L1 × R എന്നെഴുതാം. ഇതെന്ന് R ക്യാൻസൽ ചെയ്യും, മുകളിലും താഴെ R ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് R/S ഇസ് ഈക്വൽ ടു L1 / 100 - L1 എന്ന് എഴുതാം. ഇതിന്ന് അൺനോൺ റെസിസ്റ്റൻസ് R ഇസ് ഈക്വൽ ടു S × L1 / 100 - L1 എന്ന് എഴുതാം. ഈ ഒരു ഡെറിവേഷൻ നമുക്ക് ഈ വർഷത്തെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണ്. അതുപോലെ അടുത്ത ടോപ്പിക്കാണ് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മീറ്റർ നീളമുള്ള ഒരു വയറാണ്. അതിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ, ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ വയറിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ഇനി ആ വയറിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ആ രണ്ട് പോയിന്റിനും ഇടയ്ക്കുള്ള, നമ്മളൊരു ജോക്കി വെച്ചിട്ടാണ് അതിങ്ങനെ നീക്കുന്നത്, അങ്ങനെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ആ പൊട്ടൻഷ്യോമീറ്ററിന്റെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി പൊട്ടൻഷ്യോമീറ്റർ ഇസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഒരു കോൺസ്റ്റന്റ് ഇടാം. ആ കോൺസ്റ്റന്റിനെയാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് E ഈക്വൽ ടു 5 × L എന്ന് റെപ്രസെന്റ് ചെയ്യാം. പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് രണ്ട് കാര്യങ്ങളാണ് നമുക്കിതിൽ മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, രണ്ട് സെല്ലുകളുടെ EMF-കൾ കമ്പയർ ചെയ്യുക. രണ്ട്, ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഈ രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. സെല്ലിന്റെ EMF കമ്പയർ ചെയ്യാൻ ഉള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ രണ്ട് സെല്ലുകൾ സെക്കൻഡറി സർക്യൂട്ടിൽ കൊടുക്കുക. പൊട്ടൻഷ്യോമീറ്ററിന്റെ ഒരു സെല്ലിനെ E1 എന്ന് വിളിക്കാം, രണ്ടാമത്തെ സെല്ലിനെ E2 എന്ന് വിളിക്കാം. ആദ്യം സർക്യൂട്ടിൽ E1 കൊണ്ടുവരിക. E1 കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാലൻസ് ലെങ്ത് L1 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, E1 ഈസ് പ്രൊപ്പോർഷൻ ടു L1. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സെല്ല്, അതായത് E2 സർക്യൂട്ടിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് E2 ഈസ് പ്രൊപ്പോർഷൻ ടു L2 എന്ന് എഴുതാം. നമുക്ക് കാണേണ്ടത് ഈ രണ്ട് സെല്ലുകളും തമ്മിലുള്ള EMF-ന്റെ റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക് E1 / E2 ഇസ് ഈക്വൽ ടു L1 / L2 എന്നെഴുതാം. പിന്നെ അടുത്ത അപ്ലിക്കേഷൻ ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യലാണ്. ഇങ്ങനെ ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഈ പൊട്ടൻഷ്യോമീറ്ററിന്റെ സെക്കൻഡറിയിൽ ഒരു സെല്ല് കണക്ട് ചെയ്യുന്നു. ആ സെല്ലിന് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് ബോക്സും ഒരു കീയും കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ ആദ്യം കീ ഓപ്പൺ ആയിട്ട് ഇടുക. അങ്ങനെ കീ ഓപ്പൺ ആയിട്ട് ഇടുക. അങ്ങനെ കീ ഓപ്പൺ ആയിട്ട് ഇട്ട സമയത്ത് ബാലൻസ് ലെങ്ത് കാണുമ്പോൾ നമുക്ക് ആ സെല്ലിന്റെ EMF-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാലൻസ് ലെങ്ത് ആണ് ലഭിക്കുക. അപ്പോൾ നമുക്ക് EMF ഈസ് പ്രൊപ്പോർഷൻ ടു L1 എന്ന് എഴുതാം. അത് കഴിഞ്ഞ് കീ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാലൻസ് ലെങ്ത് ആണ് നമുക്ക് ലഭിക്കുക. അത് ആ ബാലൻസ് ലെങ്ത്തിനെ L2 എന്ന് വിളിക്കുകയാണെങ്കിൽ V ∝ ടു L2 എന്ന് എഴുതാം. ഈ രണ്ട് റിലേഷൻസും നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക EMF / വോൾട്ടേജ് = L1 / L2 എന്നായിരിക്കും. ഇവിടെ നമുക്ക് വോൾട്ടേജിന്റെ വാല്യൂ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I × R ആണ്. I എന്നുള്ളതിന് പകരം E/R+R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫൈനലി നമുക്ക് R=R × L1 - L2 എന്നുള്ള ഇക്വേഷൻ ലഭിക്കും. ഇനി നമുക്ക് നാലാമത്തെ ചാപ്റ്ററാണ് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. നാലാമത്തെ ചാപ്റ്ററിന്റെ പേര് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നാണ്. ഇത് 6 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഇതിലുണ്ടാവുക. ഈ വർഷം 12 മാർക്കിന് ചോദ്യങ്ങളുണ്ടാവും. ഇതിൽ ഫോക്കസ് ചെയ്ത ടോപ്പിക്കുകൾ ഇവയാണ്: മാഗ്നറ്റിക് ഫോഴ്സ്, അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് എലമെന്റ് ബയോട്ട് സെവേർഡ് ലോ, അടുത്ത മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പ്, നെക്സ്റ്റ് ആംബിയർ സർക്യൂട്ട് ലോ, അടുത്തത് ദ സോളിനോയിഡ് ആൻഡ് ദ ടോറോയിഡ്. ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സ് എന്നുള്ളതിൽ ലോറൻസ് ഫോഴ്സ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാർജർ പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫോഴ്സ്. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ F = QV × B എന്നാണ്. അത് കഴിഞ്ഞ് ഒരു കറന്റ് കാര്യം കണ്ടക്ടറാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്നതെങ്കിൽ ആ കണ്ടക്ടറിൽ അനുഭവിക്കുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ F = IL × B എന്നാണ്. അടുത്ത മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറന്റ് കാരിങ് എലമെന്റ് ബയോട്ട് സവേർട്ട് ലോ ആണ്. ബയോട്ട് സാവർട്ട് ലോ റേറ്റ് ചെയ്യാനാണ് ചോദിക്കുക. റേറ്റ് ബയോട്ട് സാവർട്ട് ലോ എന്നാണ് ചോദിക്കുക. അപ്പോൾ ഒരു കറന്റ് കാര്യം കണ്ടക്ടർ അത് R എന്ന് പറഞ്ഞ അകലത്തിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ബയോട്ട് സാവർട്ട് ലോ. ഒരു DL എന്ന് പറഞ്ഞ എലമെന്റ് ആണ് നമ്മൾ ആ കണ്ടക്ടർ എന്ന് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു R എന്ന് പറഞ്ഞ അകലത്തിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ DB = μ0/4πIdl sin θ/R² എന്നാണ്. പിന്നെ ഇതിൽ ചോദിക്കുന്ന ചോദ്യം ഒരു സർക്കുലർ കറന്റ് ലൂപ്പ് കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഇത്. എസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സർക്കുലർ ലൂപ്പ് കൊണ്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം ബയോട്ട് സാവർട്ട് ലോ എഴുതുക. ബയോട്ട് സാവർട്ട് ലോ തുടങ്ങി, അതായത് DB = μ0/4πIdl sin θ/R² എന്നുള്ള ഇക്വേഷൻ തുടങ്ങുക. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവസാനം നമുക്ക് ഫൈനൽ ഇക്വേഷൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ B = μ0 I R² / 2x² + R² റൈസ് ടു 3/2 എന്നുള്ള ഇക്വേഷൻ ലഭിക്കുന്ന ആ ഒരു ഭാഗം ഈ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ആംബിയർ സർക്യൂട്ട് ലോ ആണ്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണം, അതേപോലെ അതിന്റെ എക്സ്പ്രഷനും വേണം. ക്ലോസ്ഡ് ഇന്റഗ്രൽ B · DL = μ0 I എൻക്ലോസ്ഡ്. ഇതിൽ ഈ ആംബിയർ സർക്യൂട്ട് ലോന്റെ അപ്ലിക്കേഷൻ 3 അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിൽ ഈ 3 അപ്ലിക്കേഷനിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഇപ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഇൻഫൈനൈറ്റ് ലോങ് കറന്റ് കാരിങ് വയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കലാണ് അതിലൊന്ന്. അതിന്റെ ഇക്വേഷൻ അവിടെ ആംബിയർ സർക്യൂട്ടിൽ തുടങ്ങി, അതായത് ക്ലോസ്ഡ് ഇന്റഗ്രൽ B · DL = μ0 I എൻക്ലോസ്ഡ് എന്നുള്ള ഇക്വേഷനിൽ തുടങ്ങി B = μ0 I / 2πR എന്നുള്ള ആ റിലേഷനിലേക്ക് എത്തിക്കുന്ന ഒരു ഡെറിവേഷൻ അത് ഇപ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇക്വേഷനാണ്. മറ്റൊന്ന് സോളിനോയിഡിന്റെയും ടോറോയിഡിന്റെയും ഇൻസൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനാണ്. അതും ഈ ഇക്വേഷൻ, അതായത് ആംബിയർ സർക്യൂട്ടിലോ വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. അങ്ങനെ തുടങ്ങി അവസാനം B = μ0 NI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷനിൽ അവസാനിക്കുന്ന രണ്ടിനും, അതായത് സോളിനോയിഡിലും ടോറോയിഡിലും ഒരേ ഇക്വേഷൻ തന്നെയാണ് നമുക്ക് ലഭിക്കുക. μ0 NI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ 3 അപ്ലിക്കേഷൻസ്. ഓക്കെ, അടുത്ത ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ 4+4 = 8 മാർക്കിലുള്ള ചോദ്യങ്ങളാണ് ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇതിൽ ഫോക്കസ് ഏരിയ വരുന്നത് മാഗ്നറ്റിസം ആൻഡ് ഗോസ് ലോ, അത് കഴിഞ്ഞ് ദ എസ് മാഗ്നറ്റിസം, അത് കഴിഞ്ഞ് മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോയിലേക്ക് പോകാം. നേരത്തെ നമ്മളൊരു ഗോസസ് ലോ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക്സിനോട് ബന്ധപ്പെട്ട ഗോസസ് ലോ. ക്ലോസ്ഡ് ഇന്റഗ്രൽ E · DS = 1/0 Q എൻക്ലോസ്ഡ് എന്നായിരുന്നു. പക്ഷെ ഇവിടെ E എന്നുള്ളതിന് പകരം B എന്നിട്ട് കൊടുക്കുക, അതായത് ക്ലോസ്ഡ് ഇന്റഗ്രൽ B · ΔS = 0 എന്നാണ് ലഭിക്കുക. ഇവിടെ 0 ലഭിക്കാനുള്ള കാരണം അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട് അല്ലേ, അതും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇവിടെ മാഗ്നറ്റിസത്തിന് മോണോപോൾ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ലോ വ്യക്തമാക്കുന്നത്. കാരണം ഡയപ്പോൾ ആവുന്ന സമയത്ത് അത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണെങ്കിലും ഡയപ്പോൾ ആണെങ്കിൽ നമ്മൾ ഗോസ് ലോ 0 ആയിരുന്നു ലഭിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ സമയത്തും 0 ലഭിക്കുക എന്നുള്ളതിന്റെ അർത്ഥം ഇവിടെ മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, എല്ലാ സമയത്തും മാഗ്നറ്റിക് ഡയപ്പോൾ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എർത്തിനോട് ബന്ധപ്പെട്ട മാഗ്നറ്റിസം ആണ്. മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് എന്താന്ന് ചോദിക്കും. 3 കാര്യങ്ങളാണ് മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ഒന്ന് ഡെക്ലിനേഷൻ, രണ്ട് ഇൻക്ലിനേഷൻ, മൂന്ന് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം രണ്ട് ആക്സിസ് ഉണ്ട്, ഒന്ന് ജോഗ്രഫിക്കൽ ആക്സിസ്, പിന്നൊന്ന് മാഗ്നറ്റിക് ആക്സിസ്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ഏത് പോയിന്റിലാണ് ഇരിക്കുന്നതെങ്കിലും ആ പോയിന്റിൽ നിന്ന് ഈ ജോഗ്രഫിക് ആക്സിസിൽ കൂടെ പോകുന്ന ഒരു പ്ലെയിനും മാഗ്നറ്റിക് ആക്സിസ് കൂടെ പോകുന്ന ഒരു പ്ലെയിനും, അതായത് മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയും, മറ്റേതിന് ജോഗ്രഫിക് മെറിഡിയൻ എന്ന് പറയും. ഈ ജോഗ്രഫിക് മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിലുള്ള ആംഗിളിനെയാണ് ഡിക്ലിനേഷൻ എന്ന് പറയുക. ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഭൂമിക്ക് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാ ഭാഗത്തും ഭൂമിയുടെ സർഫസിന് പാരലായിട്ട് ആവില്ല. ഇക്വറ്റോറിയൽ ലൈനിൽ മാത്രമാണ് പാരലായിട്ട് വരുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഒന്നല്ലെങ്കിൽ മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ ചെരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. പോളിലാണെങ്കിൽ നേരെ പെർപെൻഡിക്കുലറായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ മാഗ്നറ്റിക് ഫീൽഡിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുക, ഒന്ന് ഹൊറിസോണ്ടലായിട്ട് ഒന്ന് വെർട്ടിക്കലായിട്ട്. അങ്ങനെ ഒരു എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും ആ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും തമ്മിലുള്ള ആംഗിളിനെയാണ് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഡിപ്പ് എന്ന് പറയുക. മൂന്നാമതായിട്ട് മാഗ്നറ്റിക് എലമെന്റ് ഓഫ് എർത്ത് എന്നുള്ളതിൽ മൂന്നാമതായിട്ട് വരുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. പേര് സൂചിപ്പിക്കും പോലെ അത് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. അപ്പോൾ നമുക്ക് അതിനെ നെക്സ്റ്റ് മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. ഇവിടെ നമുക്ക് കുറച്ച് ടേംസ് നമ്മൾ മനസ്സിലാക്കാം. ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അവിടെ ഒന്ന് മാഗ്നറ്റൈസേഷൻ. മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് വോളിയത്തിലുള്ള മാഗ്നറ്റിക് മൊമെന്റിനെയാണ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയാം. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാം. ഒരു സോളിനോട് കൂടെ കറണ്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അത് നമുക്ക് മുന്നേ പഠിച്ചതാണ്, മ്യൂസിറോ NI ആണ്. ഇനി മാഗ്നറ്റിക് മൊമെന്റ് കാരണം, അതായത് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ കാരണമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതിനെ BM എന്നാണ് അറിയപ്പെടുക. പിന്നൊന്ന് ഈ ഒരു വസ്തുവിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫീൽഡ്, അത് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത മാഗ്നറ്റിക് ഫീൽഡ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാഗ്നറ്റൈസിങ് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാൻ പറ്റില്ല, ഫീൽഡ്, അതായത് ഒരു വസ്തുവിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫീൽഡ്, അതിനെയാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് കൂടി പറയാം. അതിന്റെ ഇക്വേഷൻ H=NI എന്നാണ്. പിന്നെ റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയത്തിന്റെ പെർമിയബിലിറ്റി ഫ്രീ സ്പേസിന്റെ പെർമിയബിലിറ്റിനോട് കമ്പയർ ചെയ്യുന്നതിനെയാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയാണ് പറയാറുള്ളത്. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാഗ്നറ്റൈസിംഗ് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ഒരു വസ്തു എത്രത്തോളം മാഗ്നറ്റൈസ് ചെയ്യുന്നുണ്ട് ആ ഒരു മെഷർമെന്റിനെയാണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയാം. സസെപ്റ്റിബിലിറ്റിയുടെ ഇക്വേഷൻ M/H എന്നാണ്. ഇനി അടുത്തതായിട്ട് ഈ റിലേറ്റീവ് പെർമിയബിലിറ്റിയും സസെപ്റ്റിബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ, അത് ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. ആ റിലേഷൻ μR=1 + χ എന്നാണ്. ഇത് ഒന്ന് ഡിറൈവ് ചെയ്യാനും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ 4+4 8 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ളത്. അതിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ ഇവയാണ്: ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ, മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, എഡ്ഡി കറന്റ്, AC ജനറേറ്റർ. ആദ്യത്തെ ടോപ്പിക് ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ലോ ആണെന്നറിയാം. ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ മാഗ്നിറ്റ്യൂഡ് തരുന്ന ലോ ആണ് ഫാരഡേസ് ലോ. ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ കിട്ടുന്നത് ഇങ്ങനെയാണ്: EMF = -d∅b/dt. അത് N ടേൺസുള്ളൊരു കോയിലാണ് ആയിരുന്നെങ്കിൽ നമുക്ക് കിട്ടുക EMF = -N×d∅b/dt എന്നായിരിക്കും. ഇവിടെ നെഗറ്റീവ് സൈൻ വരുന്നുണ്ട്. ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMFന്റെ പൊളാരിറ്റിയെയാണ്. അതുപോലെ അവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുന്നുണ്ട്, ആ കറണ്ടിന്റെ ഡയറക്ഷനെയാണ് ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തത് മോഷണൽ EMF ആണ്. മോഷണൽ EMF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ഫ്ലക്സിനെ ചേഞ്ച് ചെയ്യാം. കാരണം ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് EMF പ്രൊഡ്യൂസ് ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാം, അങ്ങനെ EMF പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഏരിയ ചേഞ്ച് ചെയ്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാം, അങ്ങനെയും EMF പ്രൊഡ്യൂസ് ചെയ്യാം. മോഷണൽ EMF എന്നുള്ളതിൽ ഒരു കണ്ടക്ടറിന്റെ ഏരിയ ചേഞ്ച് ചെയ്ത് EMF പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ്. ഇവിടെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. E മൈനസ് d5/dt എന്നുള്ളത് ഇവിടെ ഫൈ എന്നുള്ളതിന് ഫ്ലക്സ് എന്നുള്ളതിന് പകരം നമ്മൾ B×A എന്ന് കൊടുക്കുക. A എന്നുള്ളതിന് പകരം L×X എന്ന് കൊടുക്കാം. ഇവിടെ L കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ബിനെയും എല്ലിനെയും പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് d/dt of X ആണ് വരിക. d/dt of X എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ആണ്. അപ്പോൾ EMFന്റെ ഇക്വേഷൻ, മോഷണൽ EMFന്റെ ഇക്വേഷൻ E=BLV എന്നായിരിക്കും. ഈ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ടൊരു ചോദ്യം നമുക്കിത് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത എഡ്ഡി കറൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോയിലുമായി ലിങ്ക് ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സിൽ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അതിനൊരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു ബൾക്ക് പീസസ് ഓഫ് മെറ്റലോ അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ഷീറ്റോ ഒരു മെറ്റാലിക് ബ്ലോക്കോ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന്റെ വേരിയേഷന് വിധേയമാവുകയാണെങ്കിൽ അതിലും കറണ്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരം കറണ്ടിനെയാണ് എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത്. ഇതിന്റെ അപ്ലിക്കേഷൻസ് പ്രധാനപ്പെട്ടതാണ്. 1 മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഇൻ ട്രെയിൻസ്, 2 ഇലക്ട്രോമാറ്റിക് ഡാമ്പിംഗ്, 3 ഇൻഡക്ഷൻ ഫെർണസ്, 4 ഇലക്ട്രിക് പവർ മീറ്റേഴ്സ്. ഇതിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതിലെന്താ വെച്ചാൽ പ്രധാനപ്പെട്ടത് ഇത് കാരണം ധാരാളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു അൺവാണ്ടഡ് വേസ്റ്റേജ് ഓഫ് എനർജിയാണ്. അവസാനത്തെ ടോപ്പിക് AC ജനറേറ്ററാണ്. AC ജനറേറ്റർ ഈ ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, വർക്കിംഗ് എങ്ങനെയാണ്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ ഈ AC ജനറേറ്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന EMFന്റെ എക്സ്പ്രഷൻ റെഡ്യൂസ് ചെയ്യാനും ചോദ്യമുണ്ടാവാറുണ്ട്. നമുക്കവിടെ ഫാരഡേയ്സ് ലോ അപ്ലൈ ചെയ്യാം. നമുക്ക് കിട്ടുക EMF = ε = ε0 sin ωt എന്നായിരിക്കും. ഈ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിലൊരു സൈൻ ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന EMFന്റെ വേരിയേഷൻ സൈനസോയിഡലി വേരി ചെയ്യുന്ന ഒരു EMF ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ അടുത്തത് ആൾട്ടർനേറ്റിംഗ് കറന്റ്, 7ാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ 5 മാർക്കിനുള്ള ചോദ്യമാണ് ചോദിക്കുക. അതായത് 5+5 ഈ വർഷം 10 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടാവും. ഇതിന്റെ ഫോക്കസ് ഏരിയ വരുന്നത് AC വോൾട്ടേജ് അപ്ലൈഡ് ടു എ റെസിസ്റ്റർ, 2 റെപ്രസെന്റേഷൻ ഓഫ് AC കറന്റ് ആൻഡ് വോൾട്ടേജ് ബൈ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് അതായത് ഫേസേഴ്സ്, 3 AC വോൾട്ടേജ് അപ്ലൈഡ് ടു എൻ ഇൻഡക്ടർ, 4 AC വോൾട്ടേജ് അപ്ലൈഡ് ടു എ കപ്പാസിറ്റർ, അടുത്ത് ട്രാൻസ്ഫോമേഴ്സ്. ഇവിടെ നമ്മൾ AC വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് എ റെസിസ്റ്റർ, AC അപ്ലൈഡ് അക്രോസ് എ ഇൻഡക്ടർ, AC അപ്ലൈഡ് അക്രോസ് എ കപ്പാസിറ്റർ, ഇങ്ങനെ 3 രീതി. അത് ഞാൻ 3 ഒരുമിച്ച് പറയാം. ഇവിടെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനെ V = Vm sin ωt എന്ന് എഴുതാം. കാരണം ഇതൊരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജാണ്. ഈ വോൾട്ടേജ് ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കൊടുക്കുന്ന സമയത്തും ഇൻഡക്ടറിനും കപ്പാസിറ്ററിനും ഒക്കെ കൊടുക്കുന്ന സമയത്ത് അതിലൂടെ ഒരു കറന്റ് കൊടുക്കും. ആ കറന്റിന്റെ ഇക്വേഷൻ I = Im sin ωt പ്ലസ് ഒരു ആംഗിൾ. ആ ആംഗിളിനെ ഫൈ എന്ന് വിളിക്കാം. അതിന് ഫേസ് ഡിഫറൻസ് എന്ന് പറയാം. ഇത്ര മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ IM എന്നുള്ളത് റെസിസ്റ്റർ സർക്യൂട്ട് ആണെങ്കിൽ IM എന്നുള്ളതിന് പകരം Vm/R എന്ന് കൊടുക്കാം. ഇവിടെ ഫൈ എന്നുള്ളതിന് 0 എന്ന് കൊടുക്കാം. അതായത് റെസിസ്റ്റർ സർക്യൂട്ടിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് V = Vm sin ωt എന്ന് കൊടുക്കാം. I = Vm/R sin ωt എന്ന് കൊടുക്കാം. ഇത് ഇനി ഒരു ഇൻഡക്ടർ സർക്യൂട്ട് ആണെങ്കിൽ ഇവിടെ ഇതേപോലെ തന്നെ നമുക്ക് V = Vm sin ωt എന്ന് കൊടുക്കാം. കറന്റിനെ Im sin ωt, ഒരു ആംഗിൾ വേണമെന്ന് പറഞ്ഞു. ആ ആംഗിൾ -π/2 ആയിരിക്കും. അതായത് 90° ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ IM എന്നുള്ളതിന് പകരം റെസിസ്റ്റർ സർക്യൂട്ട് ആണെങ്കിൽ Vm/R ആയിരുന്നു. ഇവിടെ ആറിന്റെ സ്ഥാനത്ത് വരുന്നത് L ω എന്നാണ്. ആ L ω ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്നാണ് പറയാം. ഇവിടെ കറന്റിന്റെ ഫ്ലോക്ക് എതിരായി നിൽക്കുന്നത് L ω ആണ്. അതായത് ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് ഈ L ω വാല്യൂ കൂടും. അതായത് AC ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ചായിരിക്കും, അതായത് ACക്കായിരിക്കും ഈ ഇൻഡക്ടർ കൂടുതൽ റെസിസ്റ്റൻസ് കൊടുക്കുക. കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കറണ്ട് ലഭിക്കുക I = Im sin ωt + π/2 ആയിരിക്കും. അതായത് ഇവിടെ ഫേസ് ഡിഫറൻസ് π/2 വരുന്നുണ്ട്. ഇവിടെ IM എന്നുള്ളതിന് നമുക്ക് Vm/Rന്റെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് 1/C ωt. 1/C ωt എന്ന് പറയുന്നതിനെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നാണ് പറയുന്നത്. ഇനി അവസാനം നമുക്ക് ഇതിൽ ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജിനെ കൂട്ടാനോ അല്ലെങ്കിൽ കുറക്കാനോ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിനെയാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇൻപുട്ടിൽ കൊടുത്ത വോൾട്ടേജിനേക്കാൾ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കൂടുതലാണ് ലഭിക്കുന്നതെങ്കിൽ അതിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയും. ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കുറഞ്ഞാണ് ലഭിക്കുന്നതെങ്കിൽ അതിനെ സ്റ്റെപ്പ് ഡൌൺ ട്രാൻസ്ഫോമർ എന്നാണ് പറയുക. അത് ഇൻപുട്ടിലെയും ഔട്ട്പുട്ടിലെയും ചുറ്റുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ടായിരിക്കും വോൾട്ടേജ് കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളത്. സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? VS/VP NS/NP എന്ന് എഴുതാം. ഇതിന് ട്രാൻസ്ഫോമർ ടേൺ റേഷ്യോ എന്ന് പറയാറുണ്ട്. അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് അടുത്ത ചാപ്റ്റർ. അതിൽ ഫോക്കസ് ഏരിയയിൽ രണ്ട് ടോപ്പിക്ക് മാത്രമേ വരുന്നുള്ളൂ. ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, രണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ആദ്യം ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം കറണ്ട് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കണ്ടക്ഷൻ കറണ്ട്, രണ്ട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. കണ്ടക്ഷൻ കറണ്ട് എന്താണെന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇലക്ട്രോൺസിന്റെ കണ്ടക്ടറിലൂടെയുള്ള പ്രവാഹം കൊണ്ടുണ്ടാവുന്ന കറണ്ടാണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാവുന്നത് ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് വഴിയാണ്. ഇത് മാക്സ്വെല്ലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് വെക്കാം. ID = ε0d∅e/dt. ഈ ഒരു കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള ആംബിയേഴ്സ് ലോയെ മാക്സ്വെൽ മോഡിഫൈ ചെയ്യുകയുണ്ടായി. ആംബിയേഴ്സ് ലോ എന്താണെന്ന് നമുക്കറിയാം. ക്ലോസർ ഇന്റഗ്രൽ B.dl = μ0I എന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി I എന്ന് പറഞ്ഞാൽ IC + ID ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ക്ലോസർ ഇന്റഗ്രൽ B.dl = μ0 IC + μ0 ε0d∅e/dt. ഇതാണ് മാക്സ്വെല്ലിന്റെ മോഡിഫിക്കേഷൻ ഓൺ ആംബിയേഴ്സ് ലോ. അടുത്ത ടോപ്പിക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നത് നമുക്കറിഞ്ഞിരിക്കണം. ഒരു സിംഗിൾ ഇലക്ട്രിക് ചാർജ്, ഇലക്ട്രിക് ചാർജ് സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് നമുക്കറിയാം. ഒരു ചാർജ് ഒരു കണ്ടക്ടറിലൂടെ സ്റ്റഡി മോഷനിലാണെന്നുണ്ടെങ്കിൽ അത് അതിനു ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് നമുക്കറിയാം. എന്നാൽ ഈ ചാർജ് മൂവ് ചെയ്യുന്നത് ഒരു ആക്സിലറേഷനോടെ ആണെങ്കിൽ അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. മാക്സ്വെല്ലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് തുടർന്ന് നടത്തിയിട്ടുള്ളത് ഹെഡ്സ്, JC ബോസ്, മാർക്കോണി തുടങ്ങിയവരാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ നേച്ചർ നമ്മളോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കോമ്പിനേഷനാണ്. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പരസ്പരം പെർപെൻഡിക്കുലറായിരിക്കും എന്ന് മാത്രമല്ല അവ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും കൂടി പെർപെൻഡിക്കുലറായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. അടുത്ത ചാപ്റ്റർ റേ ഓപ്റ്റിക്സ് ആൻഡ് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിൽ 8 മാർക്കിനാണ് ചോദ്യങ്ങളുള്ളത്. അപ്പോൾ 8+8 16 മാർക്കിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. ഇവിടെ ആദ്യം നമുക്ക് സ്ഫെരിക്കൽ മിറേഴ്സിനെ കുറിച്ച് പറയാം. സ്ഫെരിക്കൽ മിറേഴ്സിൽ 2 തരത്തിലെ സ്ഫെരിക്കൽ മിറേഴ്സ് ഉണ്ട്. കോൺകേവ് മിററും കോൺവെക്സ് മിററും. ഇതിൽ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺകേവിനും കോൺവെക്സിനും ഫോക്കസ് ഉണ്ട്. ഇവിടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന റേ റിഫ്ലക്ഷൻ കഴിഞ്ഞ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനാണ് ഫോക്കസ് എന്ന് പറയുന്നത്. കോൺകേവ് മിററിൽ ഇത് റിയൽ ആണ്, എന്നാൽ കോൺവെക്സ് മിററിൽ ഇത് വെർച്വൽ ആണ്. ഇനി മിറർ ഇക്വേഷനാണ് അടുത്ത ടോപ്പിക്. ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. 5 മാർക്കിന്റെയൊക്കെ ചോദ്യം ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്നതാണ്, മിറർ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ കോൺകേവ് മിററിന്റെ മുമ്പിൽ ഒരു ഓബ്ജക്റ്റ് വെക്കുന്നു. ആ ഓബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേസ് റിഫ്ലക്ഷൻ കഴിഞ്ഞ് മീറ്റ് ചെയ്യുന്ന ഭാഗത്താണ് ഇമേജ് രൂപപ്പെടുക. ഓബ്ജക്റ്റ് ഉള്ള സ്ഥലത്തേക്ക് പോളിൽ നിന്നുള്ള അകലത്തിനെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് U എന്ന് വിളിക്കാം. ഇമേജ് ഉള്ള ഭാഗത്തേക്ക് പോളിൽ നിന്നുള്ള അകലത്തിനെ V എന്ന് വിളിക്കാം. ആ കോൺകേവ് മിററിന്റെ ഫോക്കസിനെ F എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ മിറർ ഇക്വേഷൻ 1/V + 1/U = 1/F എന്നാണ്. അതുപോലെ തന്നെ ഒരു മിററിന്റെ മുമ്പിൽ ഒരു ഓബ്ജക്റ്റ് വെക്കുന്ന സമയത്ത് ആ ഇമേജ് എത്രത്തോളം വലുതാവുകയാണോ അല്ലെങ്കിൽ ചെറുതാവുകയാണോ അതിന് പറയുന്ന പേര് മാഗ്നിഫിക്കേഷൻ എന്നാണ് പറയാം. ആ മാഗ്നിഫിക്കേഷൻ കാണിക്കുന്ന ഒരു ഇക്വേഷൻ, അതായത് ഇമേജ് ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഓബ്ജക്റ്റ് ഹൈറ്റ്. മിററിന്റെ കേസിൽ അതിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുക M = -V/U എന്നായിരിക്കും. അടുത്ത റിഫ്രാക്ഷൻ ആണ്. റിഫ്രാക്ഷന് ബന്ധപ്പെട്ട ഒരു ലോ നമുക്ക് അറിഞ്ഞിരിക്കണം. അത് സ്നെൽസ് ലോ ആണ്. sin I / sin R = N2 / N1 എന്നുള്ളത്. അതിൽ നിന്ന് ഇനി ഒരു കർവ്ഡ് സർഫസിൽ, അതായത് ഒരു സ്ഫെരിക്കൽ സർഫസിലൂടെ ലൈറ്റ് റിഫ്രാക്ട് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൽ n2 divided by v minus n1 divided by u is equal to n2 minus n1 divided by r എന്ന് വരുന്ന ആ റിലേഷൻ ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ ഫൈനൽ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കുക. കാരണം ഫൈനൽ ഇക്വേഷൻ ചോദിച്ച് അതിൽ നിന്ന് അടുത്ത ടോപ്പിക്, അതായത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സ്ഫെറിക്കൽ സർഫസ് ആയിരിക്കും ഉണ്ടാവുക. ആ രണ്ട് സ്ഫെറിക്കൽ സർഫസിന്റെയും സ്ഫെറിക്കൽ സർഫസിന്റെ ഇക്വേഷൻ എഴുതി അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1/v മൈനസ് 1/u ഇസ് ഈക്വൽ ടു n2 ഡിവൈഡഡ് ബൈ n1 മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2 എന്നുള്ളൊരു ഇക്വേഷൻ ലഭിക്കും. ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ കേസായിട്ട് എടുക്കുന്ന സമയത്ത്, അതായത് ഓബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെക്കുന്ന സമയത്ത് ഇമേജ്, അതായത് വി എഫ് ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ 1/f is equal to n21 minus 1, 1 by r1 minus 1 by r2 എന്ന് ലഭിക്കും. ഈ രണ്ട് ഇക്വേഷനും ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്നാണ് അറിയപ്പെടുക. ഈ ഇക്വേഷൻസിന്റെ, ഈ രണ്ട് ഇക്വേഷൻസിന്റെയും RHS സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് LHSകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫോർമുല, അതിനാണ് ലെൻസ് ഫോർമുല എന്ന് പറയുന്നത്. അത് ഇങ്ങനെയായിരിക്കും 1/v മൈനസ് 1/u ഇസ് ഈക്വൽ ടു 1/f. ഇതിലും മാഗ്നിഫിക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എച്ച് ഡാഷ് ഡിവൈഡഡ് ബൈ എച്ച് എന്നാണ്. ഇവിടെ വി ഡിവൈഡഡ് ബൈ യു എന്നാണ്. ഇവിടെ ഡിഫറൻസ് കോൺകേവിൽ മൈനസ് വി ഡിവൈഡഡ് ബൈ യു എന്നായിരുന്നു മിററിലുണ്ടായിരുന്നത്. ലെൻസിലാണെങ്കിൽ വി ഡിവൈഡഡ് ബൈ യു എന്നാണ്. ഒരു ലെൻസിന്റെ പവർ ചോദിക്കാറുണ്ട്. പവർ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എന്നാണ്. പവറിന്റെ SI യൂണിറ്റും ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. SI യൂണിറ്റ് ഡയോപ്റ്റർ എന്നാണ് SI യൂണിറ്റ് അറിയപ്പെടുക. അത് 1 ഡയോപ്റ്റർ = 1 മീറ്റർ ഇൻവേഴ്സ് ആണ്. ഇനി ലെൻസുകളെ കമ്പൈൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. രണ്ട് ലെൻസുകൾ കമ്പൈൻ ചെയ്യാണെന്ന് കരുതുക. ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് f1 ഉം രണ്ടാമത്തെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് f2 ആണെങ്കിൽ ഈ രണ്ട് ലെൻസുകളും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ആ കോമ്പിനേഷന്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് ലഭിക്കുക 1/F = 1/f1 + 1/f2 എന്നായിരിക്കും. മാഗ്നിഫിക്കേഷൻ ഓരോ ലെൻസിന്റെ മാഗ്നിഫിക്കേഷന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. അതായത് ഒന്നാമത്തെ ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ m1 ഉം രണ്ടാമത്തെ m2 ആണെങ്കിൽ m = m1 × m2 എന്ന് വരും. അതുപോലെ പവറുകളാണെങ്കിൽ ആഡ് ചെയ്യാണ് ചെയ്യുക. അതായത് ഒന്നാമത്തെ ലെൻസിന്റെ പവർ p1 ഉം രണ്ടാമത്തെ p2 ആണെങ്കിൽ p = p1 + p2 എന്നായിരിക്കും. ഈ ചാപ്റ്ററിലും ചോദിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ആ പ്രിസത്തിനോട് ബന്ധപ്പെട്ട ഒരു പ്രിസത്തിലൂടെ ലൈറ്റ് കടന്നു പോകുന്ന സമയത്ത് അതിൽ റിഫ്രാക്ഷൻ നടക്കുന്നതും അതുവഴി ആ പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, അതായത് n = sin a + d / 2 / sin a/2 എന്നുള്ള റിലേഷൻ, അത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാൻ വളരെ അധികം സാധ്യത ഈ പരീക്ഷയിലുണ്ട്. അടുത്ത ചാപ്റ്റർ വേവ് ഒപ്റ്റിക്സ് ആണ്. വേവ് ഒപ്റ്റിക്സിൽ 8 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ ഫോക്കസ് ഏരിയ ഹൈഗൻസ് പ്രിൻസിപ്പിൾ, റിഫ്രാക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ ഓഫ് എ പ്ലെയിൻ വേവ് യൂസിംഗ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ, പോളറൈസേഷൻ എന്നിവയാണ്. ഇവിടെ ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേവ് ഫ്രണ്ടിന്റെ ഓരോ പോയിന്റുകളും ഓരോ ലൈറ്റ് സോഴ്സായിട്ട് ആക്ട് ചെയ്യും. ആ ഓരോ ലൈറ്റ് സോഴ്സിൽ നിന്നും പുതിയ വേവ് ലെറ്റ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ആ വേവ് ലെറ്റ്സിന്റെ എൻവലപ്പായിരിക്കും സെക്കൻഡറി വേവ് ഫ്രണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് റിഫ്രാക്ഷൻ, വേവ് തിയറി വെച്ച് റിഫ്രാക്ഷൻ അതേപോലെ തന്നെ റിഫ്ലക്ഷനും ചോദിക്കാം. അത് കഴിഞ്ഞ് ഡോപ്ലർ ഇഫക്റ്റ് ആണ്. ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി കാരണം, അതായത് ഒബ്സർവറും സോഴ്സും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി കാരണം ഫ്രീക്വൻസിയിലുണ്ടാവുന്ന ആ ചേഞ്ചിനെയാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. Δν / nu = -v / c എന്നാണ് അതിന്റെ ഇക്വേഷൻ വരിക. പോളറൈസേഷനാണ് അടുത്ത ടോപ്പിക്ക്. ഒരു ക്രിസ്റ്റലിലൂടെ, ടോർമലൈൻ ക്രിസ്റ്റലിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ അതിന് ഇൻറ്റൻസിറ്റിയിൽ ഒരു വേരിയേഷൻ സംഭവിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലോ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് മാലൂസ് ലോ ആണ്. I = I0 cos² θ എന്ന രീതിയിലാണ് മാലൂസ് ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളറൈസറും അനലൈസറും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ട് രീതിയിലും കൂടി നമുക്ക് പോളറൈസേഷൻ സംഭവിക്കാം. പോളറൈസേഷൻ ബൈ സ്കാറ്ററിങ്ങും പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷനും. പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ എന്നുള്ളതിൽ ബ്രൂസ്റ്റേഴ്സ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് tan Ib = μ, അതായത് ബ്രൂസ്റ്റേഴ്സ് ആംഗിളിന്റെ ടാൻജന്റ് ആയിരിക്കും ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അടുത്ത ചാപ്റ്റർ ഡ്യുവൽ നാച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ ആണ്. 4 മാർക്കിലുള്ള ചോദ്യങ്ങളാണ് ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന്. അതിന്റെ ഫോക്കസ് ഏരിയ ഇവയാണ്: ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അടുത്ത ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, എനർജി ക്വാണ്ടം ഓഫ് റേഡിയേഷൻ, നെക്സ്റ്റ് പാർട്ടിക്കൽ നേച്ചർ ഓഫ് ലൈറ്റ്, ദ ഫോട്ടോൺ. അതിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റാണ് ആദ്യത്തെ ടോപ്പിക്ക്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ പിന്നെ ഇപ്പോൾ നമുക്കറിയാം ഒരു മെറ്റലിനെ ചില ലൈറ്റ് ഇല്യൂമിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. പക്ഷേ ആ ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടാവണം. ആ ഫ്രീക്വൻസിക്കാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുക. ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയും. അടുത്ത ഐൻസ്റ്റൈൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻസ് ആണ്. ഐൻസ്റ്റൈൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ നമുക്കറിയാം. പിന്നെ ഒരു ഇൻസിഡൻറ്റ് എനർജിക്ക് രണ്ട് കാര്യങ്ങൾക്ക് കഴിവുണ്ടായിരിക്കണം. ഒന്ന്, ഇലക്ട്രോണിനെ ആ മെറ്റലിൽ നിന്ന് പുറത്താക്കാൻ കഴിയണം. പിന്നെ ബാക്കി എന്തെങ്കിലും എനർജി ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോണിന് അത് സപ്ലൈ ചെയ്യും വേണം. അങ്ങനെ ആ ഇലക്ട്രോണിന് ലഭിക്കുന്ന മാക്സിമം കൈനറ്റിക് എനർജി മാക്സ് ഈക്വൽ ടു HNu മൈനസ് ഫൈ നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഫംഗ്ഷൻ. ഇതാണ് ഐൻസ്റ്റൈൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ആറ്റം എന്നുള്ള ചാപ്റ്ററാണ് അടുത്ത് വരുന്നത്. ആറ്റം എന്നുള്ള ഭാഗത്ത് ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം, അതേപോലെ തന്നെ ഡി ബ്രോഗ്ലിസ് എക്സ്പ്ലനേഷൻ ഓഫ് ബോസ് സെക്കൻഡ് പോസ്റ്റ്ലേറ്റ്, ഈ രണ്ട് കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ ബോറിന്റെ 3 പോസ്റ്റ്ലേറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് ബോർ മോഡൽ ആറ്റത്തിന്റെ റേഡിയസ്, അതുപോലെ വെലോസിറ്റിയുടെ ഇക്വേഷൻ, എനർജിയുടെ ഇക്വേഷൻ, ഈ 3 ഇക്വേഷൻ നിങ്ങൾ ഓർക്കുക. അത് കഴിഞ്ഞ് എനർജി ലെവൽ ഡയഗ്രം മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങളായിരിക്കും ആറ്റം എന്നുള്ള ചാപ്റ്ററിൽ വരിക. അത് കഴിഞ്ഞ് ഡി ബ്രോഗ്ലിയുടെ എക്സ്പ്ലനേഷൻ, എങ്ങനെയാണ് ആംഗുലാർ മൊമെന്റം NH/2π വന്നത് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ഡി ബ്രോഗ്ലി നടത്തുന്നുണ്ട്. ആ ഒരു എക്സ്പ്ലനേഷൻ കൂടിയും ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. ന്യൂക്ലിയർ ആണ് അടുത്ത ചാപ്റ്റർ. ഇതിൽ നിന്നും 4 മാർക്കിലെ ചോദ്യങ്ങളാണ് ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. 2 ടോപ്പിക്കുകളാണ് ഫോക്കസ് ഏരിയയിൽ വരുന്നത്. ഒന്ന് റേഡിയോ ആക്ടിവിറ്റി, 2 ന്യൂക്ലിയർ എനർജി. റേഡിയോ ആക്ടിവിറ്റി എന്താണെന്ന് നമുക്കറിയാം. അത് കണ്ടെത്തിയത് ഹെൻറി ബെക്വറലാണ്. 3 തരത്തിലുള്ള റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്. ഒന്ന് ആൽഫ DK, ബീറ്റ DK, ഗാമ DK. ആൽഫ DK എന്തെന്ന് വെച്ചാൽ, ആൽഫ എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഒരു ന്യൂക്ലിയസിൽ നിന്ന് ഒരു ഹീലിയം ന്യൂക്ലിയസ് പുറത്തു പോകുമ്പോൾ അതിൻ്റെ ആറ്റോമിക് നമ്പർ 2 കുറയുന്നു, മാസ് നമ്പർ 4 കുറയുന്നു. പ്ലസ് അതിൻ്റെ കൂടെ കുറച്ച് എനർജി ഉണ്ടാവുന്നുണ്ട്. 2 ബീറ്റ DK. 2 തരത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒന്ന് β-DK, 2 β+DK. β- എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ്, β+ എന്ന് പറഞ്ഞാൽ പോസിട്രോൺസ് ആണ്. ഇതിൻ്റെ ഒരു ബേസിക് റിയാക്ഷൻ ഇതാണ്. ഒരു ന്യൂക്ലിയസിലെ ന്യൂട്രോൺ പ്രോട്ടോണും ഇലക്ട്രോണും ആൻറ്റി ന്യൂട്രോണും ആയി മാറുന്നതാണ് β-DKയിൽ സംഭവിക്കുന്നത്. എന്നാൽ ഒരു പ്രോട്ടോൺ ന്യൂട്രോണും പോസിട്രോണും ഒരു ന്യൂട്രിനോയും ആയി മാറുന്ന ബേസിക് റിയാക്ഷനാണ് പോസിട്രോൺ എമിഷനിൽ, അതായത് β+ എമിഷനിൽ സംഭവിക്കുന്നത്. ഗാമ DK എന്ന് പറയുമ്പോൾ ഗാമ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ്. അതിൽ മറ്റു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. അടുത്ത ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് DK ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇവിടെ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് DK യുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. റേറ്റ് ഓഫ് ഡിസൻറ്റിഗ്രേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ന്യൂക്ലിയ ഇനീഷ്യലി പ്രസൻറ്റ് എന്നതാണത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ കഴിയുന്ന ഇക്വേഷനാണ് N=N0e⁻⁻λt. ലാംഡ എന്ന് പറഞ്ഞാൽ ഡിസൻറ്റിഗ്രേഷൻ കോൺസ്റ്റന്റ് ആണ്. ഹാഫ് ലൈഫ് ആണ് ഇതിൽ നിന്ന് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാമ്പിളിലുള്ള ആക്റ്റീവ് ന്യൂക്ലിയെ അതിൻ്റെ നേർ പകുതിയായി മാറാൻ എത്ര സമയം വേണം, അതിനാണ് ഹാഫ് ലൈഫ് എന്ന് പറയുക. അപ്പോൾ ഇതും ഇതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള N=N0e⁻λt എന്ന ഇക്വേഷനിൽ നിന്നാണ്. അവിടെ N 0/2 ആവുന്ന സമയത്ത് ടൈം T½ ആയിരിക്കും. T½ എക്സ്പ്രഷൻ നമുക്ക് കിട്ടുക 0.693 / λ എന്നാണ്. മീൻ ലൈഫിൻ്റെ എക്സ്പ്രഷൻ കൂടി നമ്മൾ ഓർത്തു വെക്കണം, τ = 1/λ എന്നാണ്. ന്യൂക്ലിയർ എനർജിയാണ് ഇതിലുള്ള മറ്റൊരു ടോപ്പിക്ക്. ന്യൂക്ലിയർ എനർജി 2 തരത്തിലുണ്ടാവാറുണ്ട്. ഒന്ന് ന്യൂക്ലിയർ ഫിഷൻ വഴിയും, അതേപോലെ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയും. ഫിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെവി ന്യൂക്ലിയസ് ലൈറ്റർ ന്യൂക്ലിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതിന് കൂടെ ധാരാളം എനർജിയും എമിറ്റ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ റിയാക്ടർ വർക്ക് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫിഷൻ എന്ന പ്രോസസ്സ് ഉപയോഗപ്പെടുത്തിയിട്ടാണ്. ഇവിടെ ചെയിൻ റിയാക്ഷനാണ് ഉപയോഗപ്പെടുത്തുന്നത്, കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ. എൻറിക്കോ ഫെർമി എന്ന ശാസ്ത്രജ്ഞനാണ് അത് കണ്ടെത്തിയത്. ഒരു ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ വിവിധ ഘടക വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ ന്യൂക്ലിയർ ഫ്യൂഷൻ, സ്റ്റാർസിലൊക്കെയുള്ള എനർജി ജനറേഷൻ പ്രോസസ്സ് നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ്. തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയും. കാരണം അത് തുടങ്ങണമെങ്കിൽ ധാരാളം ഹീറ്റ് ആവശ്യമുണ്ട്. ലൈറ്റർ ന്യൂക്ലിയെ ഫ്യൂസ് ചെയ്ത് ഹെവിയർ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സിനാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം എനർജി എമിറ്റ് ചെയ്യപ്പെടും. സണ്ണിലൊക്കെ നടക്കുന്നത് PP സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷനാണ്. നമ്മുടെ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഫലമായിട്ട് അതിലുള്ള ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് ഹീലിയായിട്ട് മാറും. അങ്ങനെ അവസാനം ഹൈഡ്രജൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വന്ന അവസാനം നമ്മുടെ സൺ കുറേ കാലം കഴിഞ്ഞാൽ ഒരു റെഡ് ജയന്റ് സ്റ്റാറായിട്ട് മാറും എന്നാണ് പ്രവചിക്കപ്പെടുന്നത്. അവസാനത്തെ ചാപ്റ്റർ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മെറ്റീരിയൽ ഡിവൈസസ് ആൻഡ് സിമ്പിൾ സർക്യൂട്ട് എന്നാണ്. 6 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഇതിലുണ്ടാവുക. ഇതിൽ 2 ഫോക്കസ് ഏരിയ ആണുള്ളത്. ഒന്ന് അപ്ലിക്കേഷൻ ഓഫ് ജംഗ്ഷൻ ഡയോഡ് ആസ് എ റെക്ടിഫയർ, 2 ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഗേറ്റ്. ഇതിൽ റെക്ടിഫയർ 2 തരത്തിലെ റെക്ടിഫയർ ഉണ്ട്. ഒന്ന് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയോഡാണ് ഉപയോഗിക്കുക. ഒരു വേവിന്റെ ഹാഫിന് മാത്രമാണ്, ഒരു എ സിയുടെ ഹാഫ് വേവിന് മാത്രമാണ് അത് റെക്ടിഫൈ ചെയ്യുക. ഫുൾ വേവ് റെക്ടിഫയറിൽ ഒരു സെൻട്രൽ ട്രാപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കും. അതിൽ 2 ഡയോഡുകൾ ഉപയോഗിക്കും. ഇവിടെ പോസിറ്റീവ് ഹാഫ് ഒരു ഡയോഡും നെഗറ്റീവ് ഹാഫ് 2ാമത്തെ ഡയോഡും കണ്ടക്ട് ചെയ്യും. 2 സമയത്തും റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഒരേ ഡയറക്ഷനിലായിരിക്കും. അതായത് 2 ഹാഫിനെയും അത് റെക്ടിഫൈ ചെയ്യും. റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഒരു കപ്പാസിറ്റർ കൊടുക്കുന്നതിനെയാണ് ഫിൽറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഗേറ്റ് ആണ്. ഇവിടെ 3 തരത്തിലുള്ള ബേസിക് ഗേറ്റുകളുണ്ട്: നോട്ട് ഗേറ്റ്, ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് 0 കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 1 ലഭിക്കും, അല്ലെങ്കിൽ ഇൻപുട്ട് 1 കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ലഭിക്കും. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടുകളിൽ ഏതെങ്കിലും ഒന്ന് 1ആണെങ്കിൽ ഔട്ട്പുട്ട് 1ആയിരിക്കും. ആൻഡ് ഗേറ്റിൽ ഇൻപുട്ടുകളെല്ലാം 1ആണെങ്കിൽ മാത്രമാണ് ഔട്ട്പുട്ട് 1 ലഭിക്കുക. പിന്നെ 2 സ്പെഷ്യൽ ഗേറ്റുകളുണ്ട്, അതായത് യൂണിവേഴ്സൽ ഗേറ്റുകൾ, നോർ ഗേറ്റും നാൻഡ് ഗേറ്റും. അതായത് ഓർ ഗേറ്റ് നോട്ട് ഗേറ്റ് ചെയ്ത ഒരു ഇഫക്റ്റാണ് നോർ ഗേറ്റിന് ലഭിക്കുക. അതായത് ഓർ ഗേറ്റിന്റെ റിസൾട്ടിന്റെ നേരെ ഇൻവേഴ്സ് റിസൾട്ടായിരിക്കും നോർ ഗേറ്റിന് ലഭിക്കുക. അതുപോലെ തന്നെ നാൻഡ് ഗേറ്റ്, ആൻഡ് ഗേറ്റിന്റെ റിസൾട്ട് എന്താണോ അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും നാൻഡ് ഗേറ്റിന് ലഭിക്കുക. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഫോക്കസ് ഏരിയ ഡിസ്കഷൻ നമ്മളിവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഈ വർഷം നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്, ഈ പ്രതിബന്ധങ്ങളുണ്ട്. ഇത്തരം പ്രയാസങ്ങളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഈ വർഷം വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഈ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കണം. മിക്കവാറും ചോദ്യങ്ങളൊക്കെ ഈ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വരെ ഈ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ കഴിയും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ല കുട്ടികളൊക്കെയായി മാറണമെന്നാണ് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.